ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. അതിപുരാതന സ്ഥലങ്ങൾ കാണാൻ സഞ്ചാരികൾക്ക് എന്നും പ്രിയമാണ്. എന്നാൽ സിറിയയിലേക്ക് ഇന്നും സഞ്ചാരികൾ കടന്നു ചെല്ലാൻ മടിക്കുന്നു. അതിപുരാതന ആലിപ്പോ വരെ സിറിയയിലുണ്ട്. യുനെസ്കോ വരെ ആലിപ്പോയെ തങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടും ആഭ്യന്തര യുദ്ധങ്ങൾ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഇവിടെ ഇല്ലാതാക്കുകയാണ്. നോർത്ത് ഈ സിറിയയിലെ പ്രധാന നഗരങ്ങളിൽ തെക്ക് തുർക്കിഷ് ബോർഡറിൽ നിന്നും 30 miles ദൂരെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രാചീന പാരമ്പര്യമുള്ള പ്രദേശമാണ് ആലിപ്പോ. ചരിത്ര പ്രാധാന്യമുള്ള ഇന്നും സിറിയൻ യുദ്ധങ്ങളില്ലെങ്കിൽ സ്വതന്ത്രമായി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയേനെ. ഈ സിറ്റി അറബിയിൽ ബലാബ് എന്നാണ് അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രധാനമായ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ അമോറൈറ്റ് യാങ്കത് ഭരണത്തിന്റെ കീഴിലായിരുന്നു. സിറിയയിലെ ഏറ്റവും വലിയ നഗരമായതിനാൽ 2.3 മില്യൺ ജനസംഖ്യയാണ് അവിടെ ഉള്ളത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. 12-13 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളുടെയും വലിയ മാർക്കറ്റുകളുമായിരുന്നു ഇവിടുത്തെ പ്രത്യേകത. 2011 കടന്നുകൂടിയ ആക്രമണത്തിൽ ആലിപ്പോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. 2012 ആലിപ്പോ ഒരു യുദ്ധക്കളമായി തന്നെ മാറി. ഇങ്ങനെ ചരിത്ര പ്രധാനമായി മാറേണ്ട ഇടങ്ങൾ യുദ്ധക്കളമായതിനാൽ ഇന്നും സഞ്ചാരികൾക്ക് നിഷേധിക്കപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു ഇവിടം. സിറിയ ലോകം കണ്ട ഭയാനക രാജ്യങ്ങളിലൊന്ന്. മനുഷ്യാധിപത്യത്തിന്റെയും ഇസ്ലാമിക വിശ്വാസത്തിന്റെയും അതിരുകടന്ന മനുഷ്യർ ഇരകളാകുന്ന ആക്രമണങ്ങൾ കുന്നുകൂടിയ സിറിയയിലെ ജനങ്ങളുടെ കഷ്ടതകൾക്ക് മുൻപിൽ നമ്മൾ ഒന്നുമല്ല. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിൽ മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സിറിയ. പടിഞ്ഞാറ് ലെബനൻ, തെക്ക് പടിഞ്ഞാറ് ഇസ്രായേൽ, തെക്ക് ജോർദാൻ, കിഴക്ക് ഇറാഖ്, വടക്ക് തുർക്കി എന്നിവയാണ് അയൽരാജ്യങ്ങൾ. 185,180 ചതുരശ്ര കിലോമീറ്ററിൽ സിറിയ ചുറ്റപ്പെട്ടു കിടക്കുന്നു. ലെബനൻ ഇന്നത്തെ ഇസ്രായേലിൻ്റെയും ജോർദാന്റെയും ഭൂരിപക്ഷം പ്രദേശങ്ങൾ. ഇറാഖിൻ്റെയും സൗദി അറേബ്യയുടെയും ഏതാനും ഭാഗങ്ങൾ ഇവ ചേർന്നതായിരുന്നു പുരാതന സിറിയ. ക്രിസ്തുവിന് മുമ്പ് 2100 അമോറൈറ്റ് ഗോത്രക്കാർ ഇവിടെ വാസമുറപ്പിച്ചു. അതിനുശേഷം അസീറിയക്കാരും ബാബിലോണിയക്കാരും പേർഷ്യക്കാരും ഗ്രീക്കുകാരും റോമാക്കാരും സിറിയയിൽ ആധിപത്യം സ്ഥാപിച്ചു. ആധുനിക കാലത്തിൽ ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം രാജ്യാന്തര ശ്രദ്ധയാകർഷിക്കുന്ന രാജ്യമാണ് സിറിയ. സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകൾ ഇസ്രായേൽക്കാർ കീഴടക്കിയതാണ് തർക്കത്തിന്റെ പ്രധാന കാരണം. സുരക്ഷാ സമിതികൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഇടം സിറിയ ഇന്നും ഒറ്റയ്ക്ക് തന്നെയാണ്. 2011 സിറിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീണത്. 8 ലക്ഷം മനുഷ്യരാണ് സിറിയയിലെ ഇദ്ലിബ് പട്ടണത്തിൽ നിന്ന് പലായനം ചെയ്തത്. 38,000 പേരാണ് ആഭ്യന്തര യുദ്ധത്തിൽ സിറിയയിൽ കൊല്ലപ്പെട്ടത്. 130,000 പേരാണ് അഭയാർത്ഥികളായത്. സിറിയൻ ഓക്സിവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കണക്കിലെടുപ്പിലാണ് ഇത് വ്യക്തമാക്കുന്നത്. സത്യത്തിൽ സിറിയ ലോകത്തെ കരയിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഭീകരവാദത്തിലൂടെ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് തെളിയിക്കുന്നത്. കുട്ടികളെ കൊന്നെടുക്കുന്ന സിറിയ. 9 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. പൊതുമധ്യത്തിൽ തോക്കെടുത്ത് കൊല്ലാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ആൺകുട്ടികളെ നിർബന്ധത്തോടെ ആർമിയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെയാണ് സിറിയയുടെ അവസ്ഥ. ഗർഭിണികൾക്കും കുട്ടികൾക്കും സുരക്ഷിതമല്ലാത്ത സ്ഥലം. ഇതിനും അപ്പുറത്തേക്ക് അറിയാതെ കിടക്കുന്ന മറ്റു കാര്യങ്ങൾ. യുദ്ധം കുട്ടികളുടെ ബാല്യത്തെ കവർന്നെടുത്തു. ലൈംഗികടിമകളാക്കി വിറ്റ പെൺകുട്ടികളുടെ എണ്ണം കയറി. ഒരു ഘട്ടത്തിൽ ഇറാഖിൻ്റെയും സിറിയയുടെയും ഭൂരിഭാഗങ്ങളും കൈയടക്കി വെച്ചിരുന്ന ദായിഷിന് ഇറാഖിലെ മൊസൂൾ അടക്കമുള്ള നെടുംകോട്ടകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നു.